വില കുറഞ്ഞതും എന്നാൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്നതുമായ കമ്പ്യൂട്ടറുകൾ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒന്നാണ് ലെനോവയുടെ ഐഡിയ സെൻറ്റർ AIO 3 സീരീസിൽ വരുന്ന ഓൾ ഇൻ വൺ കമ്പ്യൂട്ടറുകൾ. അത്തരത്തിലുള്ള ഒരു കമ്പ്യൂട്ടറാണ് ഞാനിവിടെ ഇന്ന് അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യുന്നത്. ഈ ഒരു മോഡലിൽ വരുന്ന പ്രോസസ്സർ AMD Ryzen 3 ആണ്. മെമ്മറി 8 GB റാം ആണ്. അതുപോലെ സ്റ്റോറേജ് 256 SSD ആണ്. കൂടാതെ ഈ കമ്പ്യൂട്ടറിന് AMD റേഡിയോൺ ഗ്രാഫിക് സപ്പോർട്ടും ഉണ്ട്. നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടർ അൺബോക്സ് ചെയ്ത് നോക്കാം. വളരെ ഭംഗിയായിട്ട് തന്നെ ഇവർ ഈ ഒരു കമ്പ്യൂട്ടർ പാക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോക്സിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ബോക്സിൽ വരുന്നത് പവർ അഡാപ്റ്ററും മൗസും ഒക്കെയാണ്. ഇതാണ് പവർ അഡാപ്റ്റർ, പവർ കോഡ്, ബ്ലാക്ക് കളറിലുള്ള ഒരു വയേർഡ് മൗസ് ആണ് ഈ ഒരു PC യിലൂടെ വരുന്നത്. പിന്നെ ഈ കേബിൾ എല്ലാം കൂടി ജോയിൻ ചെയ്ത് വെക്കാനുള്ള ഒരു ക്ലിപ്പും ഈ ബോക്സിൽ വരുന്നുണ്ട്. കൂടാതെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അടങ്ങിയ ചെറിയ ബുക്ക്ലെറ്റുകളും ഈ ബോക്സിൽ തന്നെ ഉണ്ട്. ലെനോവയുടെ തന്നെ 90 വാട്ട്സിൻ്റെ ക്വാളിറ്റി ഉള്ള ഒരു പവർ അഡാപ്റ്റർ തന്നെയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഈ ഒരു പവർ അഡാപ്റ്ററിൻ്റെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യുന്ന ഈ ഒരു പിന്ന് റെക്റ്റാങ്കുലർ ഷേപ്പിലാണുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു മൗസ് തന്നെയാണ് ഈ ഒരു PC യിലൂടെ വരുന്നത്. ഇതിന് പകരമായി നിങ്ങൾക്കൊരു വയേർഡ് മൗസ് വേണമെങ്കിൽ വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത ഈ ബോക്സിലുള്ളത് ഒരു കീബോർഡാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വയേർഡ് കീബോർഡാണിത്. ഇതും ബ്ലാക്ക് കളറിലാണ് വരുന്നത്. നമ്മുടെ ഈ PC ബ്ലാക്ക് ആയതുകൊണ്ടാണ് ഇത് ബ്ലാക്ക് കളറിൽ വരുന്നത്. വൈറ്റ് PC യുടെ കൂടെ വൈറ്റ് കളർ കീബോർഡും മൗസും ആയിരിക്കും കിട്ടുക. ഇനി നമുക്ക് ഈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു കമ്പ്യൂട്ടറിന് സാധാരണ ഒരു മോണിറ്ററിൻ്റെ വലിപ്പം മാത്രമേ വരുന്നുള്ളൂ. പ്രോസസ്സർ, റാം, മദർ ബോർഡ്, സ്റ്റോറേജ് ഡിവൈസ് എല്ലാം ഈ ഒരു ഒറ്റ യൂണിറ്റിനകത്ത് തന്നെയാണ് വരുന്നത്. 24-inch LED ഡിസ്പ്ലേ ആണ് ഈ ഒരു കമ്പ്യൂട്ടറിന് വരുന്നത്. ഇതിൻ്റെ സ്ക്രീൻ സൈസ് കഴിഞ്ഞിട്ട് ഫ്രെയിം അധികമൊന്നും പുറത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ഒതുങ്ങിയ ഒരു ഡിസൈനാണ് ഇതിൻ്റെത്. ഇതൊരു ക്യാമറ ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് യൂസ് ചെയ്യുന്ന സമയം മാത്രം മുകളിലേക്ക് പൊക്കി വെച്ചാൽ മതി. ഇത് നല്ലൊരു ക്യാമറ പ്രൈവസി നമുക്ക് നൽകുന്നുണ്ട്. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു HD ക്യാമറയാണ്. അതുപോലെ ഇതിൻ്റെ സ്റ്റാൻഡും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. നമുക്ക് നോട്ട് പാഡ്, പെന്ന് മുതലായവയൊക്കെ ഈ ഒരു ഏരിയയിൽ വെക്കുവാൻ സാധിക്കും. ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ കണക്ഷൻ പോർട്ടുകളൊക്കെ ബാക്ക് സൈഡിലാണ് വരുന്നത്. ആദ്യമായി കാണുന്ന റെക്ടാങ്കിൾ ഷേപ്പിലുള്ള പോർട്ട് പവർ കണക്ടറിന് വേണ്ടിയുള്ളതാണ്. അതിനുശേഷം HDMI പോർട്ട് വരുന്നുണ്ട്. പിന്നെ 2 USB 3.2 പോർട്ട് വരുന്നുണ്ട്. അതിനുശേഷം RJ45 കണക്ടറിൻ്റെ പോർട്ട്, അതായത് നെറ്റ്വർക്ക് കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട്. അതിനുശേഷം 2 USB 2.0 പോർട്ട് വരുന്നുണ്ട്. നെറ്റ്വർക്ക് പോർട്ട് കൂടാതെ വൈഫൈ കണക്ടിവിറ്റിയും ഈ ഒരു കമ്പ്യൂട്ടറിൽ ലഭ്യമാണ്. ഈ കമ്പ്യൂട്ടറിൻ്റെ പവർ ബട്ടൺ വരുന്നത് ബാക്ക് സൈഡിൽ ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. ഇനി കമ്പ്യൂട്ടറിലേക്ക് കേബിളെല്ലാം കണക്ട് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യിച്ച് നോക്കാം.
പവർ കോഡ്, കീബോർഡ്, മൗസ്, നെറ്റ്വർക്ക് കേബിൾ മുതലായവയാണ് നമുക്ക് ഈ പി സിയിലേക്ക് കണക്ട് ചെയ്യാനുള്ളത്. നെറ്റ്വർക്ക് കേബിളിന് പകരം നമുക്ക് വൈഫൈ കണക്ട് ചെയ്തും നെറ്റ് ലഭ്യമാക്കാം. ഈ ഒരു ക്ലിപ്പ് സ്റ്റാൻഡിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ കണക്ട് ചെയ്തിരിക്കുന്ന കേബിൾസൊക്കെ നമുക്ക് ജോയിൻ ചെയ്ത് വെക്കാവുന്നതാണ്. വിൻഡോസ് 11 ഹോം എഡിഷൻ ആണ് ഈ ഒരു പി സിയിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നത്. ഇത് നമുക്ക് ഈസി ആയിട്ട് സെറ്റപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ടൈം ഈ വിൻഡോസ് സെറ്റപ്പ് ചെയ്തിട്ട് ഇത് ലോഡ് ചെയ്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഒന്ന് രണ്ട് റീബൂട്ടൊക്കെ ആവശ്യമായിട്ട് വരും. ബൂട്ടിംഗ് പ്രോസസ്സും അതുപോലെ തന്നെ ഷട്ട് ഡൗൺ പ്രോസസ്സും ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു പി സിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് തന്നെ ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഇതിൽ ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഗെയിമിങ്ങിന് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങിനും മറ്റുമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ വരുന്നത് ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ്, നല്ല ക്ലാരിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. മൂവി കാണുവാനും ഒ ടി ടി വീഡിയോകൾ കാണുവാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആണ്. ഇനി നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫയല് മീഡിയ പ്ലെയറിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. പെട്ടെന്ന് തന്നെ അത് ഓപ്പണായി വരുന്നുണ്ട്, അതുപോലെ തന്നെ വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു പി സിയിലെ ഓഡിയോയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.